ഹലോ ചേച്ചി, സുഖം തന്നെയല്ലേ? ആ, എനിക്ക് സുഖമാ, കുഴപ്പമൊന്നുമില്ല. നിനക്ക് സുഖമാണല്ലോ അല്ലേ? ആ, എനിക്ക് സുഖം തന്നെയാ ചേച്ചി. എനിക്ക് ചേച്ചി ഒന്ന് കാണണമായിരുന്നു. റൂമിൽ തന്നെയാണോ ഉള്ളത്? ആ, അതെ, റൂമിലാ ഉള്ളത്. ശരി, എന്നാ ഞാൻ പുറപ്പെട്ട് വന്നോട്ടെ. ആ, നോ പ്രോബ്ലം, വന്നോ. ആ ശരി ചേച്ചി, ഞാൻ വന്നേക്കാം. നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് അയക്കണേ. ശരി, ഞാൻ വാട്സപ്പിലേക്ക് അയക്കാം, നോക്കിയിട്ട് വന്നേക്ക്. ആ ശരി ചേച്ചി, ഞാൻ വന്നേക്കാം. വെക്കാണേ. ആ ഓക്കെ, ബൈ ചേച്ചി. ആ ബൈ. ചേച്ചി. ആ, വാടി, അകത്തേക്ക് വാ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. അതിരിക്കട്ടെ ചേച്ചി, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്? ആ അതെ. എത്ര പേരാ താമസിക്കുന്നത്? ഞാനിവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. എന്താ ചേച്ചി ഇത്, ഇത്രയും വലിയ വീട്ടില് ചേച്ചി ഒറ്റയ്ക്കാണെന്നോ? ഞാൻ നിങ്ങളെ ഹോസ്റ്റലിലാണെന്നാണ് വിചാരിച്ചത്. അല്ലല്ല, എനിക്ക് ഹോസ്റ്റൽ റൂം ഒന്നും സെറ്റ് ആവില്ല. ഓ ഓക്കെ. ചേച്ചി, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ അതെയോ? ആ, എന്നാ നിക്ക്, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ടുവരാം, കുടിച്ചോണ്ടേ സംസാരിക്കാം. ആ ശരി ചേച്ചി. താങ്ക് യു ചേച്ചി. പറയടി, എന്തു പറയാനുണ്ടെന്ന് പറഞ്ഞു? അത് പിന്നെ വേറെ ഒന്നുമല്ല ചേച്ചി, ഞാനിതുവരെ സെമിസ്റ്റർ ഫീസ് അടച്ചിട്ടില്ല. 25,000 അടയ്ക്കണം എന്നാണ് പറയുന്നത്. എന്റെ കയ്യില് ഇപ്പൊ അത്ര കാശില്ല. അതെയോ? ഇനിയിപ്പൊ നീ എന്താ ചെയ്യാൻ പോന്നെ? അതാണ് ചേച്ചി എനിക്കൊന്നും മനസ്സിലാവാത്ത. വീട്ടിലാണെങ്കിൽ കൊറേ പ്രശ്നങ്ങളും ഉണ്ട്, എനിക്ക് അവരോടും ചോദിക്കാൻ പറ്റില്ല. അയ്യോ, അതെയോ? അതെ ചേച്ചി. അതിരിക്കട്ടെ ചേച്ചി, തേർഡ് ഇയർ അല്ലേ, സെമിസ്റ്റർ ഫീസ് ഒക്കെ അടച്ചായിരുന്നോ? ആ, അതൊക്കെ ഞാൻ എപ്പോഴേ അടച്ചു. ആണല്ലേ. ഈ വീടിന് എത്രയാ റെന്റ് ചേച്ചി? 20,000. മാസം 20,000 റെന്റും കോളേജ് ഫീസും ഭക്ഷണത്തിനും ചെലവിനും. എങ്ങനെ ചേച്ചി കൈകാര്യം ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് ഒരുപാട് അയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെ വീട്ടിൽ നിന്നൊന്നും ഒരു രൂപ പോലും അയക്കില്ല. ഇതൊക്കെ എന്റെ കാശാ. ചേച്ചിയുടെ കാശോ? ഇത്രയും കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നു വീട്? അല്ല, നിന്റെ എക്സാം ഫീസ് എത്രയാ? 25,000 അടയ്ക്കണം ചേച്ചി. ചേച്ചിയുടെ കയ്യിലല്ലെങ്കിലും അറിയാവുന്ന ആരുടെങ്കിലും അടുത്തുനിന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റൂ. ഞാൻ 2 മാസത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കാം. ഓ, 25,000? ശരി, നിക്ക്, ആ കാശ് ഞാൻ തന്നെ തരാം. നിന്റെ കയ്യില് ഫോൺ പേയോ ഗൂഗിൾ പേയോ വല്ലതും ഉണ്ടോ? ആ ഉണ്ട് ചേച്ചി, ഫോൺ പേ ഉണ്ട്. ശരി, ഇതേ നമ്പർ അല്ലേ? ആ ഈ നമ്പർ അയച്ചേക്കാം. ഓക്കെ, വന്നു നോക്ക്. വളരെ നന്ദിയുണ്ട് ചേച്ചി, ചോദിച്ചുടനെ തരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് എങ്ങനെ നന്ദി പറയണ്ടെന്ന് പോലും അറിയില്ല. സാരമില്ല, അതൊക്കെ പോട്ടെ, വിട്. നാളെ ഞാൻ ചോദിച്ചാൽ നീ ഹെൽപ്പ് ചെയ്യാതിരിക്കുവോ? ചേച്ചി, നിങ്ങൾ കാശുകാരാണോ? നിങ്ങളുടെ അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നത്? ബിസിനസ് ആണോ ചേച്ചി? ബിസിനസ് ഒന്നുമല്ല, ഞങ്ങൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ്. അപ്പൊ പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും വലിയ വീടും കോളേജ് ഫീസും? ചേച്ചി പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ആ, കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മാസം എത്ര കിട്ടുമായിരിക്കും ചേച്ചി? ആ കൊഴപ്പില്ല, പറയാനും മാത്രമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒരു ജോലി നോക്കാവോ? ഞാനും ചെയ്യാം. ഏയ്, നിന്നെ കൊണ്ടൊന്നും ആ ജോലി ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റില്ല. ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമ്പോ എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല? എങ്ങനെങ്കിലും ചെയ്തോളാം, എന്നെ ഒന്ന് ചേർത്ത് വിടാവോ? ഏയ്, എന്തിനാ ആവശ്യമില്ലാതെ ഇപ്പോ? നിനക്ക് കാശ് കിട്ടിയല്ലോ, വേറെ എന്തെങ്കിലും സംസാരിക്കേ. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, നിങ്ങളെ പോലെ തന്നെ ഞാനും ജോലി ചെയ്യാം. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ചേച്ചി. നീ ഇത്ര കെഞ്ചി ചോദിക്കുന്നോണ്ട് പറയാം, ഇത് നീ വേറെ ആരോടും പറഞ്ഞേക്കരുത്. ഞാൻ പാർട്ട് ടൈമായി ആ ബിസിനസ്സാ ചെയ്തോണ്ടിരിക്കുന്നത്. എന്തോന്ന്, ആ ബിസിനസ്സോ? അതെ, ഞാൻ കൊറേ കാലായിട്ട് ആ ബിസിനസ്സാ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് സെറ്റ് ആവില്ലെന്ന്? എനിക്കറിയാടി നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. എന്തേ ചെയ്ത്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നോക്ക്, ഞാൻ മാത്രമല്ല, നമ്മുടെ കോളേജിൽ പലരും ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഒരു തവണ നമ്മൾ കസ്റ്റമറെ മീറ്റ് ചെയ്താലുണ്ടല്ലോ, 10,000 തരും, അതും 1 അവറിന്. അത് 1 അവറിന് 10,000, മറ്റാരാടി തരുക? നമ്മള് കോളേജിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അത്രയും കാശ് തരുന്നത്. അതെയോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് പണം കിട്ടുമായിരിക്കും അല്ലേ? അതെ, ഒരുപാട് കാശ് കിട്ടും. എന്റെ വീട്ടിലേക്ക് ഞാൻ തന്നെയാ കാശ് അയക്കുന്നത്. എനിക്ക് 2 അനുജത്തിമാരുണ്ട്, അവരുടെ സ്കൂൾ ഫീസും ഒക്കെ ഞാൻ തന്നെയാ അടയ്ക്കുന്നത്. ആണല്ലേ.
എന്റെ അച്ഛനും ഇപ്പൊ ജീവനോടെ ഇല്ല. ഇനിയിപ്പോ ഞാനല്ലേ കുടുംബം നോക്കേണ്ടത്. അതുകൊണ്ടാ മാസം മാസം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീട്ടിലേക്ക് അയക്കുന്നത്. ചേച്ചി, ചേച്ചിനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ അത്? പറഞ്ഞു. ചേച്ചി ചേച്ചി ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ഈ പാർട്ട് ടൈം ജോലിയൊന്ന് ചെയ്തോട്ടെ? ഹേ, എന്തൊക്കെയടി നീ ഈ പറയുന്നത്? നിനക്കെന്താ തലവിധിയാണ് ഇതൊക്കെ ചെയ്യാൻ? ചേച്ചി, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. വീട്ടിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കോളേജ് ഫീസ് അടയ്ക്കണം, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ചേച്ചി. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാനും ചേച്ചിയുടെ കൂടെ തന്നെ വന്നോളാം. ഏയ്, എന്റെ കൂടെ ഒന്നും നിനക്ക് വരാൻ പറ്റില്ല. ഇതിന് തനിച്ച് തന്നെ പോണം. സാരമില്ല ചേച്ചി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. ഞാനും പാർട്ട് ടൈം ആയിട്ട് ഈ ജോലി ചെയ്തോളാം. ഏയ്, ഈ ജോലിയൊന്നും നിനക്ക് സെറ്റ് ആവില്ല. നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലിക്ക് പോകാൻ നോക്ക്. നീ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാനേ പാടില്ല. ഞങ്ങളുടെ തലയിലെഴുത്ത് ഈ വഴിക്ക് വരേണ്ടി വന്നു. നീയും അതേ തെറ്റ് ചെയ്യണ്ട. ശരി ചേച്ചി, സമയമായി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ശരി, ഞാനിപ്പോ നിനക്ക് പണം തന്നില്ലേ? ആ പണം നീ എനിക്ക് തിരിച്ചു തരുമൊന്നും വേണ്ട. അതെന്താ? നീ വളരെ ബുദ്ധിമുട്ടിലാന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഫോക്കസ് മുഴുവനും പഠിത്തത്തിലായിരിക്കണം. എന്നെ പോലെ ഒന്നും നീ ആവണ്ട. നന്നായി പഠിച്ച് നല്ല ജോലിയിൽ കയറ്. വളരെ നന്ദിയുണ്ട് ചേച്ചി. ചേച്ചി എനിക്ക് ചെയ്ത സഹായവും പറഞ്ഞെന്ന അഡ്വൈസും ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇറങ്ങട്ടെ. ബൈ ചേച്ചി, പോയിട്ട് വരാം. പോയിട്ട് വാ.